ഈജിപ്ത് നൈൽ നദി ഒരു അത്ഭുതകരമായ സംഭവം അവിടെ ഈജിപ്തിൽ നടക്കുന്ന കാലം അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു ആണ് ഈജിപ്തിന്റെ അന്നത്തെ ഗവർണർ മഹാനായ അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം അന്നത്തെ ആളുകൾ മഹാനവരുടെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു അയ്യുഹൽ അമീർ ഞങ്ങളുടെ അമീറായ അംറു ബിൽ ആസ് തങ്ങളെ അവിടുത്തെ മതമില്ലാത്ത ആളുകൾ ആചരിച്ചു വരുന്ന ഒരു മാസമുണ്ട് ബുന ആ ബുന മാസത്തിലെ 12 ദിവസം കഴിഞ്ഞാൽ നൈൽ നദിയിലെ വെള്ളം സുലഭമായി ഒഴുകാൻ വേണ്ടി അവർ ചെയ്തിരുന്ന ഒരു പണിയുണ്ടായിരുന്നു കന്യകയായ ഒരു പെൺകുട്ടിയെ അവരുടെ മാതാപിതാക്കളെ വേണ്ടുവോളം സമ്പത്തും സ്വർണവും കൊടുത്ത് സമാധാനിപ്പിച്ച് ആ പെൺകുട്ടിക്ക് നല്ല വസ്ത്രവും ആഭരണങ്ങളും അണിയിച്ചു കൊണ്ടുവന്ന് നിറഞ്ഞൊഴുകുന്ന നദിയിൽ നൈൽ നദിയിൽ ആ പെൺകുട്ടിയെ ജീവനോടെ എറിയുന്ന ഒരു ദുരാചാരം ഒരു സൂപ്പർസ്റ്റിഷൻ അന്ധവിശ്വാസം അന്ന് നടക്കുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടിയെ ബലി കൊടുത്താലേ ഈജിപ്തിലെ വെള്ളം നൈൽ നദിയിലെ വെള്ളം സുലഭമായി ഒഴുകുകയുള്ളൂ എന്നാണ് അവരുടെ വിശ്വാസം അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇന്നൽ ഇസ്ലാം യഹ്ദിമു മാ കാന ഖബല ഇസ്ലാം സർവ ദുരാചാരങ്ങളെയും ബേസ്ലെസ് ബിലീഫ് ആൻഡ് പ്രാക്ടീസസ് എല്ലാറ്റിനെയും ഇസ്ലാം തുടച്ചു നീക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ നിരപരാധിയായ ഒരു പെൺകുട്ടിയെ ബലി കൊടുക്കരുത് ഇത് നിങ്ങൾ ചെയ്യരുത് അപ്പൊ ഞങ്ങളുടെ നൈൽ നദിയോ ഇത്രയും കാലം ബൂന മാസത്തിൽ ഞങ്ങൾ ചെയ്തിരുന്ന ഈ ഒരു പ്രാക്ടീസ് ഞങ്ങൾ നിർത്തണമെന്നാണോ പറയുന്നത് അദ്ദേഹം പറഞ്ഞു നിർത്തണം 3 മാസം അവർ നിർത്തിവെച്ചു നൈൽ നദിയിലെ വെള്ളം കുറയാൻ തുടങ്ങി നൈൽ നദിയിലെ വെള്ളം വറ്റി വരളാൻ പോവുകയാണ് പല ആളുകളും അവിടെ നിന്ന് നൈൽ നിശ്ചലമായാൽ ഈജിപ്ത് നിശ്ചലമാണ് അന്ന് നൈലിനെ ആശ്രയിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് നമുക്കറിയാം അവര് നാടുവിടാൻ പോവാണ് പല ആളുകളും രാജ്യം വിടാൻ തയ്യാറായി ഫലസ്തീനിലേക്ക് ആഫ്രിക്കയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് കാരണം നൈലിൽ വെള്ളമില്ല അവര് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞില്ലേ ആ ബലി നടത്തിയാൽ ഇത് ശരിയാവൂ എന്ന് അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു അന്നത്തെ അമീറായിരുന്ന ഖലീഫയായിരുന്ന ഉമറു ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കത്തെഴുതുകയാണ് അമീറുൽ മുഅ്മിനീൻ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെയുണ്ട് നിരപരാധിയായ ഒരു പെൺകുട്ടിയുടെ ജീവൻ ഹോമം കൊടുത്താൽ മാത്രമേ ഇവിടെ നൈൽ നദി ഒഴുകുകയുള്ളൂ എന്ന് പറഞ്ഞ് അവരുടെ വിശുദ്ധ മാസമെന്ന് അവര് വിചാരിക്കുന്ന ബുന മാസത്തിന്റെ 12-ാം തീയതി ഒരു രാത്രിയിൽ നിരപരാധിയായ ഒരു പെൺകുട്ടിയെ ബലി കൊടുക്കുന്ന ഈ ദുരാചാരം ചെയ്യരുത് എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അമീറുൽ മുഅ്മിനീൻ പക്ഷേ ഞങ്ങൾക്കിവിടെ വെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് പോവാൻ നൈൽ നദി വറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് പരിഹാരം വേണം മദീനയിൽ ഇരിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ ഏത് രണ്ടുപേരുടെ തോളിൽ കൈവച്ചുകൊണ്ടാണോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഹകദാനദുഖുലു ഞങ്ങൾ ഇങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് എന്ന് നിബിദങ്ങൾ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഉമർ എന്നവർ ജീവിച്ചിരിക്കുന്ന കാലമാണത് അള്ളാഹുവിന്റെ റസൂൽ നെഞ്ചോട് ചേർത്ത് വെച്ച ഹബീബിന്റെ മഹ്ബൂബായ സ്വഹാബികളിൽ ഒരാളാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീനെ ഇതാണ് ഈജിപ്തിന്റെ കഥ ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചൊരു മറുപടി കൊടുത്തു ആ മറുപടി കൂടെ യുക്തിചിന്തക്ക് യുക്തിയാണ് ഇസ്ലാം എന്ന് ചിന്തിക്കുന്നവർ അല്ലെങ്കിൽ യുക്തിചിന്തയാണ് ദീനിന്റെ ശരീഅത്തിന്റെ ആശയങ്ങളെക്കാളും വലുത് എന്ന് ചിന്തിക്കുന്നവർ ഒന്നുകൂടെ കേട്ടോളൂ ഇത് അംഗീകരിക്കുന്നവനാണ് മുസ്ലിം ഇതിലൊന്നും നമുക്കൊരു പ്രയാസമില്ല ഇത് പറയാനൊരു മടിയില്ല അഭിമാനമാണ് അങ്ങനെ മടിയുള്ള ഒരു ഇസ്ലാമിന്റെ ദായിർ എന്ന് പുറത്തു പോകും അത്രേ ഉള്ളൂ കറാമത്തും മുഅ്ജിസത്തും ഒന്നും നടക്കൂല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അവർക്ക് തീരുമാനിക്കാം പക്ഷെ ഒരു മുഅ്മിൻ ഇതൊക്കെ അംഗീകരിക്കും സത്യസന്ധമാണോ പറയുന്നത് ആരെപ്പറ്റി പറയുന്നു അവരാരായിരുന്നു ഈ പറയുന്ന ആള് സത്യസന്ധനാണോ എങ്കിൽ നമ്മുടെ നാടുകളിൽ കഴിഞ്ഞ
ഏതാനും വർഷങ്ങളിൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ നടന്നുപോയ നൂറുകണക്കിന് മഹാത്ഭുതങ്ങളുണ്ട്. നുണ പറയരുത് ആരും, പക്ഷെ ഉള്ള സംഗതി നിഷേധിക്കാനും പാടുള്ളതല്ല അല്ലേ. കറാമത്തുകൾ ഉള്ള സംഭവമല്ലേ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്താണിത്, ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവം അല്ലാമ ഇബ്നു കസീർ തങ്ങൾ അവരുടെ താരീഖിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചൊരു കത്തെഴുതുകയാണ്. എന്താണ് കത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ കത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി ഇങ്ങനെയാണ്, ലഖദ് അസബ്ത ബില്ലദീ ഫഅൽത്, അംറു ബിൽ അസ്വയ, നിങ്ങൾ ചെയ്തത് സത്യമാണ്, ആ കുഞ്ഞിനെ ബലി കൊടുക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ, ആ ജീവൻ രക്ഷിച്ചില്ലേ, വെൽ ഡൺ, നിങ്ങൾ ചെയ്തത് നന്നായി. വല്ലിസ്ലാമു യഹ്ദിമു മാ കാന ഖബ്ലഹ്, ഇസ്ലാം അതിന്റെ മുമ്പുള്ള ദുരാചാരങ്ങളെ മുഴുവൻ തിരുത്തുന്നതാണ്, മാറ്റിമറിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു അതിൽ കത്തെഴുതി, ഇന്നി ഖദ് ബഅസ്തു ഇലൈക ബിബിതാഖ ഫി ദാഖിലി കിതാബി, ഞാൻ തരുന്ന ഈ കത്തിന്റെ ഉള്ളിൽ ഒരു കടലാസിന്റെ കഷ്ണമുണ്ട്, എന്റെ ഈ കത്ത് നിങ്ങൾക്ക് കിട്ടിയാൽ ആ കടലാസിന്റെ കഷ്ണം നൈൽ നദിയിൽ കൊണ്ടുപോയി ഇടണം. അത്ര ചെയ്താൽ മതി, ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി ഇടണ്ട, എന്റെ ഈ കത്തിന്റെ കഷ്ണം കൊണ്ടുപോയി ഇടണം. ആര് പറഞ്ഞു? ഉമർ റളിയല്ലാഹു അൻഹു. എന്താണ് ആ കത്തിലുള്ളത്? ആ കത്ത് കൈപ്പറ്റിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് ലഭിക്കുകയാണ്. എന്താണ് ആ കത്തിൽ എഴുതിയത്? മിൻ അബ്ദുല്ലാഹി ഉമർ അമീരിൽ മുഅ്മിനീൻ ഇലാ നൈലി മിസ്ർ അമ്മാ ബഅദ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ ഉമർ എന്നവർ ആ കത്തിൽ സംസാരിക്കുകയാണ്. ആ കടലാസിന്റെ കഷ്ണമാണ് നൈൽ നദിയിൽ കൊണ്ടുപോയി ഇടാൻ പറഞ്ഞത്. ഈ സംഭവം അല്ലാമ ഇബ്നു കസീർ അവരുടെ താരീഖിൽ വളരെ മനോഹരമായി വിശദീകരിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും വാറോല കഥയല്ല എന്നർത്ഥം, വിശ്വാസയോഗ്യമായ പ്രമാണബദ്ധമായ ഒരു സംഭവമാണിത്. ആ കത്തിലുള്ളത് ഈ ഈ എഴുത്ത് മിൻ അബ്ദില്ലാഹി ഉമർ അമീരിൽ മുഅ്മിനീൻ, മുസ്ലിം ഉമ്മത്തിന്റെ ഭരണാധികാരി, അള്ളാഹുവിന്റെ അടിമയും ദാസനുമായ ഉമർ, ഇലാ നൈലി മിസ്ർ, ഈജിപ്തിലൂടെ ഒഴുകുന്ന നൈൽ നദിയെ നിന്നോട് ബോധിപ്പിക്കുന്ന കത്താണിത്. അമ്മാബാദ്, ഹംദും സ്വലാത്തൊക്കെ ചൊല്ലി അമ്മാബാദ്, നൈൽ നദിയോടാണ് സംസാരിക്കുന്നത്, നൈൽ നദിക്കാണ് ആ കത്ത് കൊടുക്കുന്നത. വെള്ളത്തിനോ ഒരു നദിക്കോ ഇസ്ലാമിക പ്രവാചകരുടെ പുണ്യനബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടതോഴനായ അമീറുൽ മുഅ്മിനീൻ ഒരു നദിക്ക് കത്തെഴുതേ? അതെ, അതൊന്നും വിശ്വസിക്കാൻ പറ്റാത്തവൻ പോയിക്കോ, നദിക്കാണ് കത്തെഴുതിയത്. അഡ്രസ് ചെയ്തത് നൈൽ നദിയോടാണ്. ഇലാ നൈലി മിസ്ർ, എന്താ പറഞ്ഞ വാക്കെന്നറിയോ? നൈൽ നദി ഒഴുകാതെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. നൈൽ നദിയെ നീ ഒഴുകുന്നത് നിന്റെ സ്വയം കഴിവ് കൊണ്ടാണെങ്കിൽ നീ ഇനി ഒഴുകണ്ട, അവിടെ നിന്നോ വറ്റിക്കോ, കുഴപ്പമില്ല. നീ ഒഴുകുന്നത് നീയായിട്ടൊഴുകുകയാണെങ്കിൽ അവിടെ നിന്നോ. ഉഗാണ്ടയിലെ ലേക്ക് വിക്ടോറിയയിൽ നിന്നാണ് നൈൽ നദിയുടെ ഉറവിടം. ആ സ്ഥാനത്തിന് സ്വർഗലോകവുമായി ബന്ധമുണ്ട് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നഹ്റാനി ഫിൽ അർളി വ നഹ്റാനി ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒഴുകുന്ന രണ്ട് നദികളും ഭൂമിയിലേക്ക് ഒഴുകുന്ന രണ്ട് നദികളുടെയും ഉത്ഭവസ്ഥാനം സിദ്റത്തുൽ മുന്തഹയാണെന്നും ആ സ്വർഗലോകവുമായി ബന്ധമുള്ള നദികളാണ് അന്നീലു വൽ ഫുറാത്ത്, ഇറാഖിൽ ഒഴുകുന്ന യുഫ്രട്ടിസും ഈജിപ്തിലൂടെ ഒഴുകുന്ന നൈൽ നദിയും. ആറായിരത്തി അറുന്നൂറിലേറെ കിലോമീറ്റർ ഓടുന്ന നദിയാണ് നൈൽ. ഇന്നും കെയ്റോവിൽ നൈൽ നദി നിറഞ്ഞു നിൽക്കുന്ന നൈലാണ്, നിറയെ വെള്ളമാണ്, നിറയെ വെള്ളമാണ്. ആ നദിയോടാണ് ഉമർ എന്നവർ കത്തെഴുതിയത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ്. നദിയെ നീ ഒഴുകുന്നത് നീയായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഫലാ തജരി, നീ ഇനി ഒഴുകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ വാഹിദുൽ ഖഹാറു ഹുവല്ലദീ യുജരീക് ഫനസ്അലുഹു അൻ യുജരിയക, ഉടമസ്ഥനായ ഏകനായ സൃഷ്ടാവായ പ്രപഞ്ചത്തിന്റെ പരിപാലകനായ അള്ളാഹുവാണ് നൈലെ നിന്നെ ഒഴുക്കുന്നതെങ്കിൽ ആ അള്ളാഹുവിനോട് നിന്നെ ഒഴുക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. അതാണ് ആ കടലാസിലുള്ളത്. ഇത് കൊണ്ടുപോയി എറിയാനാ പറഞ്ഞത്.
ഇങ്ങനെ ഒരു ചരിത്രമുണ്ട്. ആ കടലാസിന്റെ കഷ്ണം, തോൽക്കഷ്ണം നൈൽ നദിയിലേക്ക് വീണതിന്റെ ശേഷം അതും ഈജിപ്തുകാർ അവിടെ നിന്ന് നാടുവിടാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. നേരം വെളുക്കുമ്പോ 16 മുഴം വെള്ളം നൈൽ നദിയിൽ പൊങ്ങിയിരുന്നു എന്നാണ് ചരിത്രം. 16 മുഴം ഒരൊറ്റ രാത്രി കൊണ്ട് അമൃതങ്ങളുടെ കത്ത് വന്നതാണ്. അതിനുശേഷം നൈൽ നദി വറ്റിയിട്ടില്ല. നൈൽ നദിയെ ഓർക്കുമ്പോ ഫറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മ വരും. മദീനത്തു നിന്ന് കൊടുത്തയച്ച കത്താണത്. ആ കത്ത് കൊണ്ടുപോയിട്ടത് ആഫ്രിക്കൻ വൻകരയിൽ കിടക്കുന്ന ഈജിപ്തിലെ നൈൽ നദിയിലാണ്. അത്ര വലിയ കറാമത്തുണ്ടായ മഹാനാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു.